നമസ്കാരം ഒട്ടനവധി ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് കേരളം യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ കൂടുതൽ ഫലം തരുന്ന ഒട്ടനവധി ഔഷധ സസ്യങ്ങൾ നമ്മുടെ മണ്ണിൽ തഴച്ചു വളരുന്നുണ്ട് അത്തരത്തിൽ ഏറെ ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒരു സസ്യമാണ് എരിക്ക എന്നാൽ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് യാതൊരു തരത്തിലുള്ള അറിവും ഇല്ല എരിക്കിൻ്റെ പൂവും ഇലയും കറയും എല്ലാം ഔഷധയോഗ്യമാണ് പ്രമേഹമടക്കമുള്ള പല രോഗങ്ങളെയും തടയാനുള്ള സവിശേഷ കഴിവ് എരിക്കിനുണ്ട് എരിക്ക് രണ്ട് തരമുണ്ട് ചുവന്ന പൂവോടുകൂടി കാണുന്ന ചിറ്റരിക്കും വെളുപ്പും നീലയും കൂടിയ നിറമുള്ള വെള്ളരിക്കും നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നുണ്ട് വെള്ളരിക്കിന് ഔഷധ ഗുണങ്ങൾ കൂടുതലാണ് ഇന്ത്യയിലുടനീളം ഈ ഔഷധ സസ്യത്തെ നമുക്ക് കാണാവുന്നതാണ് വിയർപ്പിനെ ഉണ്ടാക്കുന്ന ഔഷധം എന്നാണ് ചരക സംഹിതയിൽ ഈ സസ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പൊക്കളിന് താഴെയുള്ള അസുഖങ്ങൾക്കാണ് ഇത് കൂടുതൽ ഫലപ്രദമെന്ന് സുശ്രുത സംഹിതയിൽ പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ ആരോഗ്യ വശങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം തലവേദന മാറുവാൻ എരിക്കിൻ്റെ അരച്ചു പുരട്ടുന്നത് കൂടുതൽ ഫലം തരുന്നൊരു രീതിയാണ് എരിക്കിൻ്റെ കറ പഞ്ഞിയിൽ മുക്കി വേദനയുള്ള പല്ലിൽ കടിച്ചു പിടിച്ചാൽ പല്ലുവേദന മാറിക്കിട്ടും സന്ധികളിലെ വേദനയും നീർക്കെട്ടും മാറാൻ ഇതിൻ്റെ ഇലകൾ ഉപ്പ് ചേർത്ത് അരച്ച് മൂന്ന് ദിവസത്തോളം വേദനയുള്ള സന്ധികളിൽ വെച്ച് കെട്ടിയാൽ മതി എരിക്കിൻ പൂക്കൾ ഉണക്കി ഇന്ദുപ്പ് ചേർത്ത് ഉപയോഗിക്കുന്നത് ആസ്മ ചുമ തുടങ്ങിയ രോഗങ്ങൾക്ക് ഉത്തമമാണ് മുറിവുള്ള ഇടങ്ങളിൽ എരിക്കിൻ കറ ഒഴിച്ചാൽ മുറിവ് പെട്ടെന്ന് തന്നെ ഭേദമാകുന്നു മാത്രമല്ല കുപ്പിച്ചില്ല് മുള്ളു തുടങ്ങിയവ കയറിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറ ഒഴിച്ചാൽ ഇത് വേഗം പുറന്തള്ളപ്പെടുന്നു ഇതുപോലെ ഇതിൻ്റെ കറ ഒഴിച്ചാൽ വിരലുകൾക്കിടയിൽ കാണുന്ന വളം കടി മാറിക്കിട്ടും എരിക്കിൻ്റെ പഴുത്ത ഇല എടുത്ത് അത് അടുപ്പുകളിൽ ചൂടാക്കി നമ്മുടെ ഉപ്പൂറ്റി വേദനയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ് മുഖത്തെ കറുത്ത പാടുകൾ മാറുവാൻ റോസ് വാട്ടറും എരിക്കിൻ പാലും ചേർത്ത് പുരട്ടിയാൽ മതി പഴുത്ത ഇലയുടെ നീരെടുത്ത് ചെവിയിൽ ഒഴിച്ചാൽ ചെവി വേദന മാറുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് എരിക്കിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചാൽ വാതരോഗം മാറും നടുവേദന മാറുവാനായിട്ട് എരിക്കിൻ്റെ ഇല അരച്ച് എണ്ണയിലിട്ട് കാച്ചി അത് കിഴി പിടിച്ചാൽ മതി തേങ്ങാ പാലും എരിക്കിൻ്റെ നീരും ചേർത്ത് വെയിലത്തിട്ട് വറ്റിച്ച് എടുത്ത സത്ത് തൊക്കിൽ പുരട്ടിയാൽ തൊക്ക് രോഗങ്ങൾ മാറും എരിക്കിൻ്റെ ഇലയിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം തടി കുറയ്ക്കുവാൻ നല്ലതാണ് ഇതിന് ശരീരത്തിലെ കൊഴുപ്പ് അകറ്റാനുള്ള സവിശേഷ കഴിവുണ്ട് മാത്രമല്ല ശരീരത്തിൽ കാണപ്പെടുന്ന ടോക്സിനുകൾ നീക്കം ചെയ്യാനും ഈ പ്രയോഗം ഫലവത്താണ് ഈ വെള്ളം നിത്യേന സേവിച്ചാൽ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും തേട് പഴുതാര ചിലന്തി തുടങ്ങിയവ കടിച്ചുണ്ടാകുന്ന വേദന കുറയ്ക്കുവാൻ എരിക്കിൻ്റെ ഇലയും കുരുമുളകും ചേർത്ത് അരച്ചുപുരട്ടിയാൽ മതി വെള്ളരിക്കിൻ്റെ പൂവ് ശർക്കര ചേർത്ത് അരച്ച് സേവിച്ചാൽ കൃമിശല്യം കുറയും എരിക്ക് സമൂലം അരച്ച് പിഴിച്ച നീര് ഫംഗസ് രോഗങ്ങൾക്ക് ഉത്തമമാണ് കൈ കഴപ്പ് കൈ തരിപ്പ് വേദന തുടങ്ങിയവ മാറാൻ രണ്ട് പിടി മുരിങ്ങ ഇലയും രണ്ട് പിടി എരിക്കിൻ്റെ ഇലയും കല്ലുപ്പും അരച്ച് നല്ലെണ്ണയിൽ ചേർത്ത് കിഴി പിടിക്കുന്നത് ഗുണകരമാണ് എരിക്കിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തോർത്തു മുക്കി മുട്ടിൽ കിഴി പിടിച്ചാൽ മുട്ടുവേദന മാറിക്കിട്ടും എരിക്കിൻ്റെ ഇലയ്ക്ക് വിഷവീര്യം കൂടുതലുള്ളതിനാൽ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഇത് കഴിക്കരുത് എരിക്കിനെ ദൈവിക ചെടിയായാണ് കണക്കാക്കപ്പെടുന്നത് എരിക്കിൻ്റെ പൂക്കൾ ശിവപൂജയ്ക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട് എരിക്കുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട് എരിക്കിൻ്റെ കിഴക്കോട്ടുള്ള വേര് ഗൃഹത്തിൽ വെച്ചാൽ ധനലാഭം ഉണ്ടാകും എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒട്ടേറെ പേർ കേരളത്തിലുണ്ട് എരിക്കിൻ്റെ പേര് കയ്യിൽ വെച്ചാലും വീട്ടിൽ വെച്ചാലും നല്ലത് മാത്രം വന്ന് ഭവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് അത്രയും ദൈവിക സാന്നിധ്യമാണ് എരിക്കൻ കരുതപ്പെടുന്നുണ്ട് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല പ്രശ്നങ്ങളെല്ലാം പ്രകൃതി നൽകുന്നതല്ലെങ്കിലും പ്രശ്ന പരിഹാരം പലപ്പോഴും പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കും പ്രകൃതിയിലെ ഔഷധ സസ്യങ്ങൾ ധാരാളമാണ് ആധുനിക വൈദ്യശാസ്ത്രം ഇത്രയൊന്നും വികസിച്ചിട്ടില്ലാതിരുന്ന കാലത്ത് പല രോഗങ്ങൾക്കും ശമനം വേലി വേലിയരിയിൽ നിന്നും തൊടിയിൽ നിന്നും പാടവരമ്പിൽ നിന്നുമെല്ലാം ശേഖരിക്കുന്ന ഇത്തരം സസ്യങ്ങളായിരുന്നു യാതൊരു പാർശ്വഫലവും ഫലം നൽകുന്ന ഇവ ഇപ്പോഴും പല നാട്ടുവൈദ്യങ്ങളിലും ആയുർവേദത്തിലുമെല്ലാം മരുന്നായി ഉപയോഗിക്കുന്നുമുണ്ട് എന്നാൽ പലതിൻ്റെയും ഗുണം ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ലെന്നതാണ് പ്രധാന പ്രശ്നം ഇതുകൊണ്ട് തന്നെ ഇവ നാം പലപ്പോഴും കണക്കിലെടുക്കാറുമില്ല പലപ്പോഴും ഇവയെ തിരിച്ചറിയാനും സാധിക്കാറില്ല പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ഔഷധ സസ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എരുക്ക് എരിക്കിൻ്റെ പൂവും ഇലയുമെല്ലാം തന്നെ പല തരത്തിലുള്ള രോഗങ്ങൾക്ക് മരുന്നായി ഉപയോഗിക്കുന്നുമുണ്ട് ഇലകളിൽ നേരത്തെ രോമങ്ങൾ മൂടിയ ഇളം വയലറ്റ് നിറത്തിലെ പൂക്കളോട് കൂടിയ ഈ ചെടിക്ക് പ്രമേഹമടക്കമുള്ള പല രോഗങ്ങളെയും തടയാനുള്ള ശേഷിയുണ്ട് എരിക്കിൻ്റെ ഇല പല തരത്തിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാം തടി കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് എരിക്കിൻ്റെ ഇല ശരീരത്തിൻ്റെ കൊഴുപ്പ് നീക്കാൻ ഇത് ഏറെ സഹായകമായ ഒന്നാണ് രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് കുറയ്ക്കുന്നത് വഴിയും ഇത് അമിതവണ്ണം ഒഴിവാക്കുന്നു പ്രമേഹം പലരിലും അമിതവണ്ണത്തിനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ഇതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് തടിയും കൊഴുപ്പുമെല്ലാം നിയന്ത്രിച്ച് നിർത്താനുള്ള നല്ലൊരു വഴിയാണ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ അതായത് വയർ സംബന്ധമായ രോഗങ്ങൾക്ക് പറ്റിയൊരു നല്ലൊരു പരിഹാരമാണ് എരിക്കിൻ്റെ ഇല ഛർദി വയറിളക്കം എന്നിവയ്ക്കെല്ലാം നല്ലൊരു പ്രതിവിധിയാണ് ദഹനം മെച്ചപ്പെടുത്താൻ ഏറെ നല്ലതാണ് നല്ലൊരു ലാക്സേറ്റീവ് ഗുണം നൽകുന്ന ഇത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കും പ്രമേഹത്തിനുള്ള നല്ലൊരു പ്രതിവിധിയാണ് എരിക്കിൻ്റെ ഇല ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് ഇതുവഴിയാണ് പ്രമേഹം കുറയ്ക്കുന്നത് എരിക്കിൻ്റെ രണ്ട് ഇലകൾ എടുക്കുക ഇതിൻ്റെ മറുപുറം അതായത് പുറംഭാഗം ചേർന്ന് വരത്തക്ക വിധം പാദത്തിനടിയിൽ ചേർത്ത് വയ്ക്കുക അതായത് ഇലയുടെ പുറംഭാഗം ഇല തിരിച്ച് കാലിനടിയിൽ ചേർത്ത് വെക്കണം പാദത്തിൻ്റെ അടിഭാഗവും എരിക്കിലയുമായി നല്ല രീതിയിൽ സമ്പർക്കം വരണം പിന്നീട് സോക്സ് ധരിക്കാം ഇരു കാലുകളിലും ഇതേ രീതിയിൽ എരിക്കില വയ്ക്കാം ഇത് രാവിലെ മുതൽ രാത്രി കിടക്കും വരെ വയ്ക്കുക രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇത് നീക്കി കാല് കഴുകാം ഈ രീതി അടുപ്പിച്ച് ഏഴ് ദിവസമെങ്കിലും ചെയ്യുക ഇതിനുശേഷം രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് പരിശോധിച്ചാൽ ഇത് കുറഞ്ഞതായി കാണാം കാൽപാദത്തിലെ ചർമ്മത്തിലൂടെ ഇതിൻ്റെ ഗുണം ശരീരത്തിൽ എത്തുന്നതാണ് ആസ്മ പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ് എരുക്ക് ഇതിന് പൊട്ടൻറ്റ് ബയോ ആക്ടിവിറ്റി ഉണ്ട് ഇതിലൊരു പ്രത്യേക കെമിക്കലും ഇതിന് സഹായിക്കുന്നു ഇത് ശ്വാസകോശത്തിലെ മസിലുകളുടെ വീർപ്പ് തടയുന്നു ഇതിലൂടെ ശ്വാസോച്ഛ്വാസം സുഖകരമാകുന്നു ഇതിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാവുന്നതാണ് ഇതിൻ്റെ ഇല കൊണ്ട് ചായ ഉണ്ടാക്കാം ഇതിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ സാധാരണ രീതിയിൽ ചായ ഉണ്ടാക്കുക ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ശരീരത്തിലെ ടോക്സിനുകൾ നീക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ് എരിക്കിൻ്റെ ഇല ഇതുകൊണ്ട് തന്നെ ക്യാൻസർ അടക്കമുള്ള പല രോഗങ്ങളിൽ നിന്നും ശരീരത്തിന് മോചനം നൽകും ഇതേ രീതിയിൽ ലിവറിനും കിഡ്നിക്കുമെല്ലാം ഇത് ഗുണകരമാണ് ടോക്സിനുകൾ നീക്കുന്നതാണ് ഗുണകരമാകുന്നത് ബി പി നിയന്ത്രണത്തിന് സഹായിക്കുന്ന ഒരു മരുന്ന് കൂടിയാണ് എരിക്കല ഇതിലെ കെമിക്കൽ കോമ്പോസിഷനാണ് ഇതിന് കാരണം ഹൈപ്പർ ടെൻഷൻ ഹൈപ്പോ ടെൻഷൻ എന്നിവയ്ക്കുള്ള നല്ലൊരു പരിഹാരമാണ് എരിക്കിൻ്റെ ഇല രക്തപ്രവാഹം സുഗമമായി നടക്കാനും എരിക്കിൻ്റെ ഇല സഹായിക്കുന്നുണ്ട് ഇതുവഴി ഹൃദയാരോഗ്യവും നല്ലതുപോലെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും എരിക്കിൻ്റെ ഇല തിളപ്പിച്ച ചായൽ ആഡ് ചെയ്ത് കുടിക്കുന്നത് പനി പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് ഇത് ശരീരത്തിലെ ടെമ്പറേച്ചർ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സഹായിക്കും ഇതിനൊപ്പം ഇഞ്ചി കൂടി ചേർത്ത് തിളപ്പിച്ച് കുടിക്കുന്നത് ഏറെ ഗുണകരമാണെന്ന് പറയുന്നുണ്ട് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് അത്യുത്തമമായ ഒന്നാണ് എരിക്കിൻ്റെ ഇല ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് ഇതിലെ ചില കെമിക്കലുകളാണ് പ്രധാനമായും ഈ ഗുണം നൽകുന്നത് തലച്ചോർ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എരിക്കില നല്ലതാണ് മന്ദരോഗത്തിനുള്ള രോഗത്തിനുള്ള പരിഹാരം കൂടിയാണ് എരിക്കിൻ്റെ ഇല പണ്ട് ഈ രോഗത്തിന് ഉപയോഗിച്ചിരുന്ന പ്രതിവിധിയാണ് എരിക്കു ചെടി ഇത് ചർമ്മപ്പുറത്തും ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നതാണ് ഗുണം ഈ പ്രശ്നത്തിന് ഉള്ളിലേക്ക് പുറത്തേക്കുമെല്ലാം ഒരുപോലെ ഉപയോഗിക്കുവാനായിട്ട് പറ്റിയ മരുന്നാണ് എരിക്കിൻ്റെ എല്ലാം ഇതുപോലെ പാമ്പുകടി പോലുള്ള പ്രശ്നങ്ങൾക്കും ഇതിലൂടെയുള്ള വിഷബാധയ്ക്കുമെല്ലാം ഇത് നല്ലൊരു മരുന്നാണ് ഇതിൻ്റെ ബയോ ആക്ടിവിറ്റിയാണ് ഈ ഗുണം നൽകുന്നത് निंगल की वीडियो इस टाइम इस लाइक चाहिए शेयर चाहिए कमेंट या सब्सक्राइब या बाय